Hi everyone. ഇന്ന് നമ്മൾ ഒരു ഹൈഡ്രാഞ്ചിയ ഫ്ലവർ ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് സർക്കിൾ വരച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലീവ്സും അതിനോടൊപ്പം വരച്ചു ചേർത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് യൂസ് ചെയ്തിട്ട് ലീഫിന് ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന പിക്ചറിലെ എല്ലാ ലീവ്സും ഈ ഗ്രീൻ കളർ കൊണ്ട് ഫിനിഷ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഞാനൊരു ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം വരച്ച സർക്കിൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അതായത് ഹൈഡ്രാഞ്ചിയ ഫ്ലവറിൻ്റെ ബേസ് കോട്ടാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് മൂന്ന് സർക്കിളിന് മൂന്ന് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് സർക്കിളിന് ഞാൻ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു സർക്കിൾ കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് റെഡും കുറച്ച് യെല്ലോയും കൂടി ചേർത്തിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണുന്ന കംപ്ലീറ്റ് പോർഷൻസും ബേൺസി എന്ന അതായത് ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡാണത്, അതടിച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബേൺസി എന്ന അടിച്ചതിന് മുകളിലാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് ലീവ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ലീവ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ലെമൺ യെല്ലോയും പിന്നെ കുറച്ച് ഡാർക്ക് ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ലീവ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് കോട്ടൺ ബഡ്സ് എടുത്തിട്ട് ഒന്ന് ഒരു ത്രെഡ് കൊണ്ട് കെട്ടിയെടുക്കാം. ഒരു 6 ബഡ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 6ഓ 5ഓ ബഡ്സ് നമുക്ക് എടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടിയെടുക്കാം. കോട്ടൺ ബഡ്സ് കെട്ടാനായിട്ട് ഇവിടെ ഞാൻ സാധാരണ നമ്മൾ തയ്ക്കുന്ന നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നൂല് ഉപയോഗിച്ച് നമ്മൾ കുറച്ച് പ്രാവശ്യം ചുറ്റി കെട്ടി ടൈറ്റാക്കി എടുക്കുക. ഇത് പെയിൻറ് ചെയ്യാനായിട്ട്, പെയിൻറ് ചെയ്യുന്ന സമയത്ത് ഇളകി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കെട്ടിയെടുക്കുക. ഫസ്റ്റ് ഞാൻ റെഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന ഫ്ലവറാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഡാർക്ക് റെഡ്, പിന്നെ കുറച്ച് പിങ്കിഷ് റെഡ്, പിന്നെ ലൈറ്റ് പിങ്ക്. അപ്പോൾ ഈ മൂന്ന് ഷെയ്ഡ് ഉണ്ടാക്കിയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് കളർ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നെക്സ്റ്റ് എടുത്തിരിക്കുന്ന ടോൺ, അതായത് കുറച്ചുകൂടി ഡാർക്ക് പിങ്ക് കൊടുക്കുക. ഫൈനലി നമുക്ക് ഏറ്റവും ലൈറ്റായിട്ട് ചെയ്തു വച്ചിരിക്കുന്ന ലൈറ്റ് പിങ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ മൂന്ന് ഫ്ലവറും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് കൊടുത്ത ബേസ് കോട്ടിൽ അതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള മൂന്ന് ടോൺസ് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഡാർക്ക് കളർ ആദ്യം കൊടുക്കുക, പിന്നെ നെക്സ്റ്റ് അതിൻ്റെ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡും, ലാസ്റ്റ് നമ്മൾ ഏറ്റവും ലൈറ്റായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷെയ്ഡും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ സെയിം മെത്തേഡിൽ നമുക്ക് ഈ മൂന്ന് ഫ്ലവറും ഫിനിഷ് ചെയ്തെടുക്കുക. ഫ്ലവറിന് ഫിനിഷിംഗ് ടച്ച് കൊടുക്കാനായിട്ട് നമുക്ക് സിംഗിൾ ആയിട്ടുള്ള കോട്ടൺ ബഡ് എടുത്തിട്ട് അതും നമ്മുടെ ലൈറ്റ് കളർ പെയിൻറ്റിൽ മുക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഗ്രീൻ കളറും
പിന്നെ നമ്മൾ യൂസ് ചെയ്ത ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മളിതിൻ്റെ ലീവ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ലീവ്സിൽ ഓരോ ലൈൻസും നല്ല കെയർഫുള്ളായിട്ട് വരയ്ക്കണം. അപ്പോൾ കുറച്ച് ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രീനിൻ്റെ കൂടെ ബ്ലൂ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ലീവ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പോലും പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീഫിന് കുറച്ചുകൂടി ഡാർക്ക് കളർ റെഡോ മെറൂണോ യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്താലും കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.